ഞാൻ വന്നിട്ടുള്ളത് മീനൊക്കെ ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയ കത്രികയാണത്. അപ്പം അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. മിക്ക ആൾക്കാർക്കും ഇത് ഉണ്ടായിട്ടും എങ്ങനെയാണ് മീൻ നന്നാക്കാന്ന് അറിയില്ല. അവർ എപ്പോഴും കത്തി വെച്ചിട്ട് തന്നെയാണ് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു 10-25 വർഷമായിട്ട് എനിക്ക് കത്രിക തന്നെ നിർബന്ധമാണ്. മീൻ വെട്ടാൻ കത്തി കൊണ്ട് വെട്ടിയാൽ കയ്യുമ്മയൊക്കെ മുറിയാവും, അതിൻ്റെ ചിറകൊക്കെ ഇതാക്കുമ്പോൾ മുറിയാവും. അപ്പം ഞാനിത് തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഇതാണ് മീൻ വെട്ടുന്ന കത്രിക. ഇത് ചെറിയ മീനുകളൊക്കെ വെട്ടാൻ പറ്റിയതാണ്. ഇത് വലിയ മീനുകളൊക്കെ അതിൻ്റെ ചിറകും അതുപോലെ ചെതുമ്പലൊക്കെ കളയാൻ പറ്റിയ ഇതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഇതിൻ്റെ വലിയ മീനുകളുടെ ചെതുമ്പൽ ചെളുക്ക കളയണ ഒരു മുള്ളുണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുഴമീനാണ്. പുഴമീൻ വാങ്ങിച്ചതാണ്. ഇതിന് കുറച്ചധികം ചെളുക്കുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കത്രീൻ്റെ ആ തലപ്പ് വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ ചെളുക്ക കളഞ്ഞെടുക്കുന്നത്. ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടാണത് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ ചെളുക്ക കളയുകയാണെങ്കിൽ നമ്മളെ ദേഹത്തേക്കൊന്നും തെറിക്കൂല, അത് പുറത്തേക്കൊന്നും അതിൻ്റെ ആ ചെളുക്ക തെറിക്കൂല. വെള്ളത്തിൽ വെച്ചതാക്കിയാൽ പുറത്ത് നമ്മൾ കൈ പിടിച്ചിട്ടാണെങ്കിൽ നമ്മളെ ദേഹത്തേക്കും അതുപോലെ ചുറ്റും നമ്മൾ അതിൻ്റെ ചെളുക്കകൾ ഇങ്ങനെ ആവും. അപ്പം അങ്ങനെ ചെളുക്ക കളയാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ ചെളുക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിറകും വാലും ഒക്കെ ഒന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈസി ആയിട്ട് കട്ട് ചെയ്യാം. മറ്റേ കത്തി വെച്ചിട്ടാകുമ്പോൾ നമ്മളെ കയ്യിൻ്റെ തന്തവല്ലിൻ്റെ ആ ഒരു ഭാഗം എപ്പോഴും മുറിഞ്ഞിരിക്കും. അപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കയ്യിനൊന്നും പരിക്ക് വരില്ല. എനിക്ക് കത്തിയോണ്ട് ഇപ്പം നന്നാക്കാനേ അറിയില്ല. നന്നാക്കാൻ അറിയാൽ ഒരുപാട് സമയമെടുക്കും. കത്രിയാകുമ്പോൾ പെട്ടെന്ന് മീൻ നന്നാക്കൽ കഴിയും. ഇപ്പോൾ ചിറകും വാലൊക്കെ വെട്ടി അതിൻ്റെ ആ ഒരു വയറു ഭാഗത്ത് ഇതേപോലെ ഒന്ന് കീറി കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഒന്ന് കീറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ നമ്മൾ കൈ കൊണ്ട് വലിച്ചെടുത്താൽ അത് ക്ലീനായി. ഞാൻ ഇത് പുഴമീനാണ്. അപ്പോൾ അതിൻ്റെ തല കളയണില്ല. തല കളയണമെങ്കിലും ആ തലഭാഗം വെട്ടിയെടുക്കാൻ അതും ഈസി ആയിട്ട് വെട്ടിയെടുക്കുക. അപ്പോൾ ഞാനിത് ഈ ഒരു വേസ്റ്റ് മാത്രമേ അത് പുറത്തേക്ക് കളയണുള്ളൂ. ഇപ്പോൾ ആ മീൻ ക്ലീനായിട്ടുണ്ട്. നല്ല ഈ എളുപ്പത്തിൽ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ മീൻ നന്നായിട്ട് ക്ലീനായിട്ടുണ്ട്. ഇനി ഞാൻ തലഭാഗം, തല വേണ്ടാന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുന്നതാണ് ഈ കാണിച്ചു തരുന്നത്. ഇതേപോലെ നമ്മൾ വയറുഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക. അതേപോലെ തലയാണ്ട് കട്ട് ചെയ്താൽ അപ്പോൾ തല വേണ്ടാത്തവർക്ക് അതുകൊണ്ട് പെട്ടെന്ന് കളയാൻ പറ്റും. ഇനി നമ്മൾ കൈ വെച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ഇതേപോലെ ഒന്ന് നീക്കി കളഞ്ഞാൽ മതി. അപ്പോൾ അതും ഈസിയാണ്. അതുപോലെ മത്തി അയിലൊക്കെ നന്നാക്കാൻ നല്ല ഈസിയാണ്. മത്തിക്കൊക്കെ അതിൻ്റെ ആ വയറിൻ്റെ അവിടെ നന്നായിട്ട് മുള്ളുണ്ടാവും. ആ മുള്ളൊക്കെ കട്ട് ചെയ്ത് എടുക്കാൻ പെട്ടെന്ന് പറ്റും ഈ കത്രിയാണെങ്കിൽ. അങ്ങനെ മീൻ വെട്ടാൻ മാത്രമല്ല നമുക്ക് പച്ചക്കറി കരിയാനും ഇത് ഉപയോഗിക്കാം. അതുപോലെ പാല് കവറിൽ പാൽ വാങ്ങുക, അതുപോലെ എണ്ണൻ്റെ അതും അതൊക്കെ ഇത് ഈ ഒരു കത്രി വെച്ചിട്ട് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ പയറ് മുറിച്ച് കാണിച്ചു തരാം. നമ്മളിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കട്ട് ചെയ്യാൻ ഈസിയാണ്. വെണ്ടയ്ക്ക അതുപോലെ പയർ മുളക് അങ്ങനെ മുറിച്ചെടുക്കാനും ഈ ഒരു കത്രി സുഖമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അതേപോലെ ഒരു 3-4 പയർ കൂട്ടി പിടിച്ചിട്ട് ഇതേപോലെയാണ് കട്ട് ചെയ്താൽ പെട്ടെന്ന് നമ്മളെ പണി ഒരുങ്ങും. പൊട്ടിച്ചെടുക്കണേലേറെ ഈസി ആയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. മിക്ക ആൾക്കാരും ഇത് ഉപയോഗിക്കാതെ, കത്രി ഉണ്ടെങ്കിലും ഉപയോഗിക്കാതെ പാത്ത് വെച്ചേക്കാണ്. എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ കത്രി. ഇവിടെ നാട്ടിൽ ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇവിടെ നാട്ടിലും കിട്ടും. 150 രൂപ എങ്ങാണ്ടാണ് തോന്നുന്നത് അതിൻ്റെ വില. അപ്പോൾ ഈസി ആയിട്ട് മുറിച്ചെടുക്കാം നമുക്ക്. ഇനി ഞാൻ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ വലിയ മീനിൻ്റെയൊക്കെ ചെതുമ്പ് അതുപോലെ ചെളുക്കാന്ന് പറയുക, അത് കളയുന്നതാണിത്. ഇത് നമുക്ക് ഈസിയാണ്. അപ്പോൾ വലിയ മീൻ നന്നാക്കാനുള്ള രണ്ട് കത്രി, ഈ വലിയ കത്രി, ഈ ഒരു മുള്ളു ആണി പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇതിന് കുറച്ചധികം ചെളുക്കുള്ള മീൻ തന്നെയാണ്. അപ്പോൾ അത് അതേപോലെ നമുക്കിങ്ങനെ വലിച്ചെടുത്തിട്ട് അതാ ചെളുക്ക കംപ്ലീറ്റ് പെട്ടെന്ന് പോകുന്ന കിട്ടും. നമ്മൾ കല്ലിലൊക്കെ ഒരച്ച്, ഈ പുഴമീൻ കിട്ടിയ കല്ലിൽ ഒരച്ചിട്ടാണ് ചെളുക്ക കളയൽ. ഇപ്പോൾ കല്ലില്ലെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ അതാ ഇങ്ങനെ വലിച്ച് വലിച്ചെടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് പോരും. ഇത് വലിയ മീനുകൾ നന്നാക്കണതാണ്. ചെറിയ മീനിന് ഇതാകുമ്പോൾ നമ്മൾ ആണി പിന്നെ കട്ടില്ലാത്ത മീനാകുമ്പോൾ അതിൻ്റെ
ഉള്ളിലേക്ക് എന്നിട്ട് അത് കേടാവും. ഇത് കുറച്ച് അധികം ചെളുക്കുള്ള മീനാണ്. അപ്പോൾ ദാ ക്ലീൻ പെട്ടെന്ന് ക്ലീനായി. നമുക്ക് ഈ രീതിയിലും ഇതുണ്ടായാൽ നന്നാക്കി എടുക്കാം. ഇത് വലിയ മീൻ നന്നാക്കുന്നതാണ്. ഇങ്ങനെ നന്നാക്കണവരുണ്ടാവും. നന്നാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം ഇനി കത്രി ആരും പിന്നെ പാത്ത് വെക്കണ്ട, ഉപയോഗിക്കുക. പച്ചക്കറി അരിയാനും മീൻ വെട്ടാനും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.